ഇത് എന്റെ 100-ാമത്തെ വീഡിയോയാണ്. വീഡിയോകൾ കണ്ടും അഭിപ്രായങ്ങൾ പറഞ്ഞും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തുടർന്നും എന്റെ കൂടെ കാണുമല്ലോ. ഇന്നലെ ഞങ്ങൾ ലുസേണിലെ മൂവാൻ പീക്ക് ഹോട്ടലിലാണ് താമസിച്ചത്. ഇന്ന് സ്വിറ്റ്സർലാൻഡിലെ രണ്ട് സ്ഥലങ്ങളാണ് സന്ദർശിക്കുന്നത്, മൗണ്ട് ടൈറ്റിൽസും റൈൻഫോൾസും. അതിനുശേഷം ഞങ്ങളുടെ യാത്രയിലെ അവസാന രാജ്യമായ ജർമ്മനിയിലേക്ക് പോകും. ലുസേൺ നഗരത്തിന്റെ രാത്രി കാഴ്ച ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു. ചാപ്പൽ ബ്രിഡ്ജും അതിനോട് ചേർന്നുള്ള നഗരപ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്ന ലുസേണിന്റെ പകൽ കാഴ്ചയാണിത്. ഇറ്റലിയിൽ നിന്നുള്ള ഞങ്ങളുടെ ഇന്നലത്തെ യാത്രയേക്കാൾ മനോഹരമാണ് മൗണ്ട് ടൈറ്റിൽസിലേക്കുള്ള വഴിയിലെ കാഴ്ചകൾ. സ്വിസിന്റെ പ്രാന്തപ്രദേശത്തിന്റെ യഥാർത്ഥ ചിത്രം ഇവിടെയാണ് കാണാൻ കഴിയുന്നത്. ഇത്രയും സമർപ്പണത്തോടെ പരിസ്ഥിതി പരിപാലിക്കുന്ന സ്വിസ് ജനതയെ നാം അഭിനന്ദിക്കണം. വീടുകൾ നിർമ്മിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങൾ പോലും എത്ര വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത് എന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് പഠിക്കാൻ ലക്ഷങ്ങൾ മുടക്കി ഇങ്ങോട്ട് വരുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇതിന്റെ ഒരു അംശമെങ്കിലും നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ കേരളം പണ്ടേ ഒരു പറുദീസായി മാറിയനെ. മൗണ്ട് ടൈറ്റിൽസിനോട് അടുക്കുമ്പോൾ കാലാവസ്ഥയും മാറുകയാണ്. സൂര്യൻ പതുക്കെ അപ്രത്യക്ഷമാവുകയും മേഘങ്ങൾ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3500 അടി ഉയരത്തിലുള്ള എംഗൽബെർഗിലാണ് ഞങ്ങളിപ്പോൾ. ഇവിടെ നിന്നാണ് കൊടുമുടിയിലേക്കുള്ള കയറ്റം ആരംഭിക്കുന്നത്. ആൽപ്സ് പർവ്വതനിരയിലെ ഒരു കൊടുമുടിയാണ് ടിറ്റ്ലിസ്. സമുദ്രനിരപ്പിൽ നിന്ന് 10,623 അടി ഉയരത്തിൽ സസ്റ്റേൻ പാസിന് വടക്കുള്ള ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണിത്. പ്രധാനമായും വടക്ക് ഭാഗത്തുള്ള ഏഞ്ചൽബെർഗിൽ നിന്നാണ് ഇതിന്റെ മുകളിലേക്ക് കയറാനുള്ള വഴികൾ ഉള്ളത്. ലോകത്തിലെ ആദ്യത്തെ കറങ്ങുന്ന കേബിൾ കാറുകൾ പ്രവർത്തിച്ചു തുടങ്ങിയത് ഇവിടെയാണ്. 4,140 അടി ഉയരത്തിലുള്ള ഗെർഷ്നി ആൽപ്, 5,892 അടി ഉയരത്തിലുള്ള ട്രബ്സി, 7,966 അടി ഉയരത്തിലുള്ള സ്റ്റാൻഡ് എന്നീ മൂന്ന് ഘട്ടങ്ങളിലൂടെ ഒരു കേബിൾ കാർ സംവിധാനം എംഗൽബെർഗിനെ 9,934 അടി ഉയരത്തിലുള്ള ക്ലെയിൻ ടൈറ്റിൽസിന്റെ കൊടുമുടിയുമായി ബന്ധിപ്പിക്കുന്നു. മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് കൊടുമുടിയുടെ മുകളിൽ എത്തുന്നത്. ആദ്യത്തെ രണ്ട് ഘട്ടം വരെ ഒരു കേബിൾ കാറും അവിടുന്ന് പിന്നെ മുകളിലോട്ട് വേറൊരു കേബിൾ കാർ വഴിയാണ് യാത്ര ചെയ്യേണ്ടത്. ഏറ്റവും താഴെ നിന്ന് കേബിൾ കാർ ലെവൽ 4 പനോരമ ലോഞ്ചിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. പനോരമ ടെറസ് എന്ന ഏറ്റവും ഉയരലിലുള്ള ലെവൽ 5 പോകാൻ ഇവിടെ നിന്ന് മറ്റൊരു കാർ എടുക്കണം. ഈ ലിഫ്റ്റിൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും. ക്ലെയിൻ ടിറ്റ്ലിസ് എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും ഉയർന്ന പോയിന്റ് ലെവൽ 5. ലെവൽ 5 ഗ്ലേസിയർ ഗുഹയും ക്ലിഫ് വോക്കും ഉണ്ട്. ക്ലെയിൻ ടിറ്റ്ലിസ് ആണ് അവസാന പോയിന്റ്. ഇവിടെ സ്വിസ് വാച്ച് ഷോപ്പുകളും റെസ്റ്റോറന്റുകളും മറ്റുമുണ്ട്. ഈ പർവ്വതനിരയുടെ വടക്ക് ഭാഗം ടിറ്റ്ലിസ് ഗ്ലേഷ്യറാൽ മൂടപ്പെട്ടിരിക്കുന്നു. ആഗോള താപനം മൂലം ഗ്ലേഷ്യറിന്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നില തുടർന്നാൽ ഏകദേശം 20 വർഷത്തിനുള്ളിൽ ഇവയെല്ലാം അപ്രത്യക്ഷമാകുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ലെവലിന്റെ പ്രവേശന കവാടത്തിനടുത്തായി ഒരു ഇലുമിനേറ്റഡ് ഗ്ലേഷ്യർ ഗുഹ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥ ഗ്ലേഷ്യർ ഗുഹ പോലെ തന്നെയുള്ള പ്രതീതി നൽകുന്നു. ഈ ഐസ് ഗുഹയുടെ ഉള്ളിലൂടെ നടക്കുന്നതും ഇവിടെയുള്ള ഐസ് പ്രതിമകളുടെ അടുത്ത് നിന്ന് ഫോട്ടോകൾ എടുക്കുന്നതും ഒരു വേറിട്ട അനുഭവം തന്നെയാണ്.
ഇവിടെയുള്ള 2012 ഡിസംബറിൽ തുറന്ന യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള തൂക്കുപാലമായ ടിറ്റ്ലിസ് ക്ലിഫ് വാക്ക് ആൽപ്സിന് കുറുകെയുള്ള കാഴ്ചകൾ നൽകുന്നു. മലയുടെ രണ്ട് പോയിന്റുകളെ ബന്ധിപ്പിക്കുന്ന ഈ തൂക്കുപാലത്തിലൂടെ നടന്നാൽ നിങ്ങൾക്ക് സ്വിസ് ആൽപ്സിന്റെ മനോഹരമായ 360 ഡിഗ്രി കാഴ്ച ലഭിക്കും. ക്ലിഫ് വാക്കിൽ നിന്നുള്ള പ്രകൃതി ദൃശ്യങ്ങൾ അതിമനോഹരമാണ്. ഇന്ത്യൻ സഞ്ചാരികൾക്കായി ബോളിവുഡ് തമാക്കയുമുണ്ട് ഇവിടെ. പ്രവേശന കവാടത്തിനടുത്ത് 1995 യൂറോപ്പിൽ ചിത്രീകരിച്ച ഷാറൂഖ് ഖാന്റെയും കാജോളിന്റെയും ദിൽവാലെ ദുൽഹാനിയെ ലേ ജായെങ്കെ എന്ന സിനിമയിലെ മെഹന്തി ലഗാക്ക് രഹന എന്ന ഗാനത്തിന്റെ പൂർണ്ണ വലുപ്പത്തിലുള്ള ഒരു കട്ടൗട്ടും സ്ഥാപിച്ചിട്ടുണ്ട്. കട്ട പിടിച്ച മഞ്ഞ് തെന്നാൻ സാധ്യതയുള്ളതിനാൽ സന്ദർശകർ നല്ല പിടുത്തമുള്ള ഷൂസ് തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊടും തണുപ്പാണെങ്കിലും ഇവിടെ സന്ദർശിക്കുന്ന ആരും വളരെ നേരത്തെ തന്നെ ഇവിടെ ഒന്നും മടങ്ങിയില്ല. സ്വിറ്റ്സർലാൻഡ് സന്ദർശിക്കുന്ന എല്ലാവരും നിർബന്ധമായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് ടിറ്റ്ലിസ്. സ്വിസ് പ്രകൃതിയുടെ മനോഹാരിതയും മഞ്ഞുമൂടിയ മലനിരകളിലെ അനുഭവവും നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മാറില്ല. പാർക്കിംഗ് സ്ഥലത്ത് ഞങ്ങളുടെ ഡ്രൈവർ ബസ്സുമായി കാത്തുനിൽപ്പുണ്ട്. കഴിഞ്ഞ 12 ദിവസമായി ഞങ്ങളുടെ കൂടെയുണ്ട് സാം. ശാന്തനായ നല്ല ഒരു ഡ്രൈവറാണ് സാം. ഇനി ഞങ്ങൾ റൈൻ വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. അവിടെ നിന്ന് ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിലേക്ക് പോകും. ഇവിടെ നിന്നും ഏകദേശം 150 കിലോമീറ്റർ ദൂരെയുള്ള റൈൻഫാൾസിലേക്ക് 2 മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട്. ഞങ്ങളുടെ ലഞ്ച് എംഗൽബർഗിനടുത്തുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഹോട്ടലിൽ നിന്നുമായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ സ്ഥിതി ചെയ്യുന്ന യൂറോപ്പിലെ ഏറ്റവും ശക്തമായ വെള്ളച്ചാട്ടമാണ് റൈൻ വെള്ളച്ചാട്ടം. വടക്കൻ സ്വിറ്റ്സർലൻഡിന്റെ ഷാഫ്ഹസ്വൻ പട്ടണത്തിനടുത്തുള്ള ഹൈറൈനിലാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. 490 അടി വീതിയും 75 അടി ഉയരമുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ വേനൽക്കാലത്ത് ശരാശരി ജലപ്രവാഹം 21,000 ക്യൂബിക് ഫീറ്റർ പെർ സെക്കൻഡാണ്. ഏകദേശം 14,000 മുതൽ 17,000 വർഷങ്ങൾക്ക് മുമ്പ് നദീതടത്തെ ഇടുങ്ങിയ മണ്ണൊലിപ്പിനെ പ്രതിരോധിക്കുന്ന പാറകൾ വഴിയാണ് റൈൻ വെള്ളച്ചാട്ടം രൂപപ്പെട്ടെന്നാണ് പഠനങ്ങൾ. വെള്ളച്ചാട്ടത്തിന്റെ വടക്ക് ഭാഗം ഒരു മിൽ സൈറ്റാണ്. ചുണ്ണാമ്പ് കല്ലിൽ കാണുന്ന ഇരുമ്പയിര് ഉരുക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ബ്ലാസ്റ്റ് ഫർണസ് 17-ാം നൂറ്റാണ്ടിൽ ഇവിടെ നിർമ്മിച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വരെ ഇത് പ്രവർത്തിച്ചിരുന്നു. AD 1348 നിർമ്മിച്ച വോത്ത് കാസിൽ വിനോദസഞ്ചാരികൾക്ക് കാണാൻ കഴിയുന്ന ന്യൂ ഹൗസൻ റെയിൽഫോൾ ആണ് ഏറ്റവും അടുത്തുള്ള ജനവാസ സ്ഥലം. റൈൻ നദിയിലൂടെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ബോട്ട് യാത്ര നടത്താൻ ഇവിടെ സൗകര്യമുണ്ട്. റൈനിന്റെ ഇരുവശങ്ങളിലും വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കാനായി വ്യൂവിംഗ് പ്ലാറ്റ്ഫോമുകളും നിർമ്മിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 175 കിലോമീറ്റർ ദൂരമുണ്ട്. ഏകദേശം 2 മണിക്കൂർ എടുക്കും. ഹൈവേക്ക് ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങൾ വളരെ ആകർഷകമാണ്. കാലാവസ്ഥയും സുഖകരമാണ്. ഞങ്ങൾ ജർമ്മൻ അതിർത്തിയിലെത്തി. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഈ അതിർത്തി പോയിന്റുകളിലൊന്നും കാര്യമായ പരിശോധനയില്ല. മനോഹരമായ മഴവില്ല് ഞങ്ങളെ ജർമ്മനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. സ്റ്റുട്ട്ഗാർട്ട് ഒരു നിർമ്മാണ കേന്ദ്രമാണ്. മെഴ്സിഡസ് ബെൻസ്, പോഷെ എന്നിവയുടെ ആസ്ഥാനവും മ്യൂസിയങ്ങളും ഇവിടെയുണ്ട്. നാളെ ഞങ്ങൾ ബെൻസ് മ്യൂസിയം സന്ദർശിക്കുന്നുണ്ട്. മനോഹരമായ പാർക്കുകളും നിരവധി കോട്ടകളുമുള്ള സ്ഥലമാണിത്. പക്ഷേ അവ സന്ദർശിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. നാളെ ഞങ്ങളുടെ യൂറോപ്യൻ യാത്രയുടെ അവസാന ദിനമാണ്. ഒരു ആഡംബര ഹോട്ടലായ മെർക്കർ ഹോട്ടലിലാണ് ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത്. എന്റെ യൂറോപ്യൻ കാഴ്ചകളുടെ നാളത്തെ അവസാനത്തെ എപ്പിസോഡിൽ ബെൻസ് മ്യൂസിയത്തിലെ കാഴ്ചകൾക്കായി കാത്തിരിക്കുക.